നമസ്കാരം. ഇന്ത്യക്കെതിരായ പാകിസ്ഥാൻ ഭീകരാക്രമണ പദ്ധതികൾ വെളിപ്പെടുത്തുന്ന സൈന്യത്തിൻ്റെ കേസ് ഫയലിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. 33 പേജുള്ള ഫയൽ ഇന്ത്യക്കും പൗരന്മാർക്കുമെതിരെ പാകിസ്ഥാൻ നടത്തുന്ന നികൃഷ്ടമായ ഭീകരാക്രമണ പദ്ധതികൾ വെളിപ്പെടുത്തുന്നതാണ്. ഭീകരാക്രമണ പദ്ധതികളുടെയും അയൽ രാജ്യം നടപ്പാക്കുന്ന വഞ്ചനയുടെയും ചതികളുടെയും കൃത്യമായ തെളിവുകൾ ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ എങ്ങനെയാണ് പാകിസ്ഥാൻ നടത്തുന്നതെന്ന് ഡോസിയർ വിശദമാക്കുന്നു. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുന്നത് എങ്ങനെയാണെന്നും ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇസ്ലാമാബാദിൽ സൈന്യത്തിൻ്റെ നേരിട്ടുള്ള പകരക്കാർ എന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഭീകരർ ജമ്മുകാശ്മീരിലെ പോലീസുകാരെയും അധ്യാപകരെയും കുടിയേറ്റ തൊഴിലാളികളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും കൊലപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ ഇതിലൂടെ വെളിപ്പെടുന്നു. യുവാക്കളെ തീവ്രവാദ ആഭിമുഖ്യരാക്കി വളർത്തിക്കൊണ്ട് വരികയും അവരെക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്നുവെന്നും ഈ ഫയലുകളിലൂടെ വ്യക്തമാകുന്നുണ്ട്. ഭീകര സംഭവങ്ങൾ നിയന്ത്രണ രേഖയിലും ഉൾനാടുകളിലും എന്ന തലക്കെട്ടുള്ള വിപുലമായ ഫയലിൻ്റെ ആദ്യ ഭാഗം 2020-21 കാലയളവിൽ പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യയിലേക്ക് കടക്കാൻ നടത്തിയ 16 ശ്രമങ്ങൾ പട്ടികയിൽപ്പെടുത്തുന്നതായും വിശദീകരിക്കുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര അതിർത്തിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭീകരർ സഞ്ചരിച്ച പാത, അവരിൽ നിന്ന് സുരക്ഷാസേന പിടിച്ചെടുത്ത ആയുധങ്ങളും രേഖകളും തെളിവുകളും സമഗ്രമായി റിപ്പോർട്ടിൽ അവതരിപ്പിക്കുന്നുണ്ട്. തടയാൻ ശ്രമിക്കുന്നതിനിടെ സുരക്ഷാസേന വധിച്ച ഭീകരരുടെ എണ്ണവും ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പാകിസ്ഥാൻ മണ്ണിലെ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകര യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയും ഡോസിയറിൻ്റെ രണ്ടാം ഭാഗം വ്യക്തമാക്കുന്നു. പണത്തിൻ്റെ ആവശ്യമുള്ളവരെയാണ് ഇവർ ആദ്യം ലക്ഷ്യമിടുന്നത്. സാമ്പത്തികമായി വഞ്ചിതരാകുകയോ പണത്തിന് ആവശ്യമുള്ള യുവാക്കളെ തിരിച്ചറിയുക, അവരെ പ്രബോധനങ്ങളിലൂടെ ആശയപരമായി അടിമകളാക്കുക, അവരുടെ മനസ്സിലേക്ക് വെറുപ്പിൻ്റെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുക, അവരെ ജിഹാദ് എന്ന് വിളിക്കപ്പെടുന്ന യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുക, കാശ്മീർ താഴ്വരയിൽ നിന്നുള്ള വിവിധ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ഡോസിയറിൻ്റെ മൂന്നാം ഭാഗം കാശ്മീരിലെ കൊലപാതകങ്ങളെ കേന്ദ്രീകരിച്ചാണ്. സമീപ വർഷങ്ങളിൽ ഇക്കാര്യത്തിൽ ഒരു മാറ്റം പ്രകടമാണ്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയ ആർട്ടിക്കൾ 370 റദ്ദാക്കിയതിനു ശേഷം പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരർ താഴ്വരയിലെ സാധാരണക്കാരെയാണ് ലക്ഷ്യമിടുന്നത്. സാധാരണ പൗരന്മാരുടെ മനസ്സിൽ ഭയത്തിൻ്റെയും അരക്ഷിതാവസ്ഥയുടെയും ഒരു ബോധം സൃഷ്ടിക്കുക എന്നതാണ് ആശയം. ഇവരെ ടാർഗറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. അതേസമയം ഈ പ്രദേശത്ത് കാര്യങ്ങൾ സാധാരണമല്ല എന്ന തെറ്റായ വിവരം പ്രചരിപ്പിക്കുക, തദ്ദേശികമായി സംഘങ്ങളിൽ അസംതൃപ്തി ഉണ്ടാക്കുക, ഇതൊക്കെയാണ് പാകിസ്ഥാൻ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ പിന്തുണയോടെ താഴ്വരയിൽ ചെയ്യുന്നത്. ഈ വർഷം മാർച്ച് മുതൽ അത്തരം ആക്രമണങ്ങളിൽ ഒരു കുതിച്ചുചാട്ടമുണ്ടായി. 1 ഡസനിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലക്ഷ്യമിടുന്നവരിൽ പലരും മതന്യൂനപക്ഷങ്ങളിൽ പെട്ടവരായിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം 2019 ഓഗസ്റ്റ് 5 ആർട്ടിക്കൾ 370 റദ്ദാക്കിയതിന് ശേഷം 87 സിവിലിയന്മാരെയാണ് ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 177 സാധാരണക്കാരും കൊല ചെയ്യപ്പെട്ടു. ഭീകരാക്രമണത്തിന് ഇരയായവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു. പാകിസ്ഥാൻ അവരുടെ മണ്ണിൽ നിന്ന് തീവ്രവാദികൾക്കുള്ള പിന്തുണ നൽകുന്നത് നിർത്തുന്നില്ല. രാജ്യം ആഗോള തലത്തിൽ തീവ്രവാദത്തിൻ്റെ പേരിൽ അറിയപ്പെടുകയും നാണക്കേടുണ്ടാവുകയും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദികളാവുകയും ചെയ്യുന്ന സമയമാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോസിയർ ഉപസംഹരിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.